ചില ദിവസങ്ങൾ വളരെ മനോഹരമായിട്ട് തുടങ്ങും, ജീവിതത്തിലെ മറക്കാനാവാത്ത മുറിപ്പാടുകളായിട്ട് അത് അവസാനിക്കുകയും ചെയ്യും. അങ്ങനെ ഒരു ദിവസത്തിലേക്കാണ് നിങ്ങളെന്നെ സ്വാഗതം ചെയ്യുന്നത് കേട്ടോ. വീട്ടിൽ ഗസ്റ്റ് വരിക എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. എസ്പെഷ്യലി കോഴിക്കോട് കണ്ണൂരുള്ളവർ വരിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മയുടെ അച്ഛൻ്റെ നാടാണ് അവിടെ. അപ്പോൾ അവർ വരുന്ന ആ ഒരു ത്രില്ലിൽ ഞാൻ കുക്കിംഗ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് അത് സംഭവിച്ചത്. അപ്പം എല്ലാവർക്കും ഇന്നത്തെ വ്ളോഗിലേക്ക് സ്വാഗതം, ശ്രീയാണ് കേട്ടോ. ശരണമയ്യപ്പ സ്വാമി, ശരണമയ്യപ്പ, ശരണമയ്യപ്പ സ്വാമി, ശരണമയ്യപ്പ. गतिं खर इवाश्वस्य ताक्ष्यस्येव पतत्रिणा अनुगन्तुं न शक्यमे. വീട്ടിൽ ആരെങ്കിലുമൊക്കെ വരുന്നുണ്ടെന്ന് അറിഞ്ഞാലാണ് ഇതുപോലെ ബില്ല് എഴുതി ഭാഗ്യനെ അയച്ചു കൊടുക്കുക കേട്ടോ. ഭാഗ്യന അപ്പോൾ പകുതി വരെ എത്തിയപ്പോഴാണ് ഈ സാധനങ്ങളൊക്കെ വേണമെന്ന് പറഞ്ഞ് ഞാൻ അറിയിച്ചത്. ഇപ്പോൾ ഭാഗ്യ ഇപ്പോൾ തിരിച്ചു വരും. അപ്പോൾ ഞാനിപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്നത് അല്ല കേട്ടുകൊണ്ടിരിക്കുന്നത് തസ്കരൻ എന്ന് പറഞ്ഞിട്ട് മണിയൻപിള്ള എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചേട്ടൻ്റെ ഒരു കള്ളൻ്റെ കഥയാണ്. ഒട്ടി പുളിയാണ് കേട്ടോ അത്. അപ്പോൾ നമ്മുടെ സ്റ്റോറി ടെല്ലാണ് വായിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് പുതിയ കത്തി നമ്മൾ ഏജു മാട്ടി എന്ന് പറഞ്ഞ് മേടിച്ചത്, നിങ്ങളെ കാണിച്ചതാന്ന് പറഞ്ഞ് വിചാരിച്ചത്. ആക്ച്വലി ഈ കത്തി എനിക്ക് ഭയങ്കര ഒബ്സഷനാണ് കേട്ടോ. കത്തി എവിടെ കണ്ടാലും ഞാൻ മേടിക്കും. കാരണം നമ്മുടെ ചാനലിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് എൻ്റെ കൈയും കത്തിയാണല്ലോ. അത് കാരണമുണ്ട്. അപ്പോൾ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഈ ഒരു ഹൈ ഹൊച്ചോ കൈ സൂക്ഷിച്ചോതാന്ന് തോന്നുന്നു അവർ പറഞ്ഞത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല മൂർച്ചയുള്ളൊരു കത്തിയായിരുന്നു കേട്ടോ. ആദ്യത്തെ മുറിയലിൽ നല്ല മൂർച്ച ഉണ്ടായിരുന്നു. ഇനി ഞാൻ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് നിങ്ങളോട് പറയാം കേട്ടോ. 120 രൂപയാണ് കത്തിയുടെ വില. അപ്പോൾ നമ്മൾ ആ പ്രാവശ്യം പോയപ്പോൾ വേറെയും കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. യൂട്യൂബിലേക്ക് അല്ലടാ, നമ്മുടെ കിച്ചണിലേക്ക് ഉപയോഗപ്രദമായിട്ടുള്ളത്. അപ്പോൾ കത്തി അടിപൊളിയാണ്. അപ്പോൾ നമ്മൾ നമ്മരക്കായാണ് ഉപ്പേരി വയ്ക്കാൻ പോണത് കേട്ടോ. ഉള്ളിയും വെളുത്തുള്ളിയും ഒക്കെ ചതച്ചെടുത്ത് അതിൽ കുറച്ച് വേപ്പിൻ്റെ ഇലയിട്ട് നമ്മുടെ ഈ വറ്റൽമുളക് ചതച്ചതിട്ട് ഉപ്പിട്ട് അമരക്കായ ഇട്ടിട്ട് ഇളക്കി കൂട്ടി വെള്ളം ഒഴിക്കാണ്ട് നമ്മൾ അടച്ച് വെച്ചെടുക്കുന്നതാണ് നമ്മുടെ ഉപ്പേരി. നമ്മുടെ ഇവിടെ അമരക്കായ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നമുക്കിന്ന് പണിക്കാരും ഉണ്ട് കേട്ടാ. പണിക്ക് അധികം ആൾക്കാരൊന്നുമില്ല ചേട്ടാ, മൂന്നാളേ ഉള്ളൂ. അപ്പോൾ ഒരു ചേച്ചി വീടിൻ്റെ മുറ്റമൊക്കെ ഒന്ന് വെടുപ്പാക്കുന്നുണ്ട്. പിന്നെ സദേട്ടനും പിന്നെ പാഴലത്തെ പണിക്കാരൊക്കെയാണ് ഉള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ അന്ന് ഇട്ട അച്ചാറാണ്, ഇതുവരെ ഒരു കംപ്ലൈൻറ്റും പറ്റിയിട്ടില്ല. എത്ര ഒരു വർഷമൊക്കെ ആവാറായെന്ന് തോന്നുന്നു. അച്ചാറ് എപ്പോഴും നമ്മൾ വേറെ വെള്ളമൊന്നും ഒഴിക്കാണ്ട് അച്ചാറ് ഇടാൻ വെച്ചിട്ടുള്ള ഉപ്പ് ഉണ്ടല്ലോ, ആ ഉപ്പ് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ കുറേ നാൾ അച്ചാറിരിക്കും. അപ്പൊ നമ്മള് ചിക്കനും ബീഫും ഒക്കെ മേടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഭാഗ്യം മേടിച്ചു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇവിടുന്ന് കുറച്ച് ദൂരം പോകണം കേട്ടോ. ഒരു 6-7 കിലോമീറ്റർ പോയാലാണ് ഈ ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ എത്തിക്കാൻ പറ്റുള്ളൂ. കൃഷ്ണേൻ്റെ കടയിൽ കിട്ടുന്ന സാധനങ്ങളൊക്കെ നമുക്ക് കിട്ടും. മീൻകാർ ഇതുപോലെ നമ്മുടെ വീട്ടിൽ വരും ചെയ്യും. അപ്പോൾ ചേട്ടൻ അയില കൊണ്ടുവന്ന് തന്നു, പിന്നെ കക്ക കൊണ്ടുവന്ന് തന്നു. ആക്ച്വലി ഇതൊക്കെ ഉണ്ടാക്കാനുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു. ഞാനിങ്ങനെ വിഭവ സമൃദ്ധമായിട്ടുള്ള സദ്യ ഒരുക്കാമെന്ന് വിചാരിച്ചപ്പോഴാണ് ആ സംഭവം ഉണ്ടായത്. ചോറൊക്കെ വെച്ചു, സാമ്പാറിനുള്ള പരിപ്പൊക്കെ അടപ്പത്തിട്ടിട്ടുണ്ടായിരുന്നു. വടകരയിൽ നിന്ന് ആരെങ്കിലും വരികയെന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ്. കാരണം 3-4 കൊല്ലം കൂടുമ്പോഴൊക്കെയാണ് ഓരോരുത്തർ വരിക കേട്ടോ. അപ്പോൾ മാമൻ്റെ വീട്ടിലേക്ക് നമ്മുടെ വീട്ടിലേക്ക് മാത്രമായിട്ട് വരണം. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവുകയാണെങ്കിൽ ഒരുപാട് ആൾക്കാരുണ്ട്. അവിടെ കുറേ സ്ഥലങ്ങളിലേക്ക് പോകാനുണ്ട്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം കത്തി മേടിച്ചതിൻ്റെ ഒപ്പം നമ്മുടെ തൃശ്ശൂർ പോസ്റ്റ് ഓഫീസ് റോഡിൽ APK എന്ന് പറഞ്ഞിട്ടൊരു കടയുണ്ട്. അവിടെ നിന്ന് മേടിച്ചതാണ് ഈ മസാല ബോക്സ്. ഒരുപാട് കാലമായി നമ്മുടെ ചാനൽ തുടങ്ങിയപ്പോൾ തൊട്ട് വിചാരിക്കുന്നതാണ് ഒരു മസാല ബോക്സ് മേടിക്കണം എന്ന്. പക്ഷേ ഇത് യൂസ്ഫുൾ ആവുമോ എന്നറിയാത്ത കാരണമാണ് ഞാൻ മേടിക്കാണ്ടിരുന്നത്. കാരണം കടയിലേക്ക് ഫുഡ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഒരുപാട് മസാല പൊടികൾ വേണം. അപ്പോൾ ഇതെന്തായാലും തികയില്ല. പക്ഷേ വീട്ടിലേക്ക് ഫുഡ് ഇവിടെ ഫുഡ്
ഫുഡ് ഉണ്ടാക്കണതിൽ കുറവൊന്നും ഇല്ല കേട്ടോ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പണിക്കാർക്ക് ഫുഡ് ഉണ്ടാക്കാനായിട്ട് എന്നും ഉണ്ടാവും, നാലഞ്ചാൾ പണിക്ക് ഉണ്ടാവും. അപ്പോൾ അവർക്ക് രണ്ട് നേരമൊക്കെ ആകുമ്പോൾ 8-9 ആൾക്ക് നമ്മൾ ഫുഡ് കരുതണം ദിവസവും. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഇതൊരെണ്ണം മേടിച്ച് വെക്കാം, കാരണം എളുപ്പമാണല്ലോ, സമയം നമുക്ക് ലാഭമാണ്. ഇതിലിങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മൂടി തുറന്നിട്ടുണ്ടെങ്കിൽ എല്ലാ മസാലകളും നമ്മുടെ മുമ്പിലെത്തും, ഓരോന്ന് തുറന്ന് അടച്ച് നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിങ്ങനെ റീഫില് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് അത്യാവശ്യമുള്ളത് നമുക്കിതിൽ ഇട്ട് വയ്ക്കാം. അത്ര വലിപ്പമൊന്നുമില്ല, എന്നാലും എനിക്ക് തോന്നുന്നു 200 ഗ്രാം ഒക്കെ കൊള്ളുമെന്ന് തോന്നുന്നു കേട്ടോ ഓരോന്നിലും. പിന്നെ ഇതിന് 600 something 700 രൂപയിൽ താഴെയാണ് ആയിട്ടുണ്ടായിരുന്നത്. 2000 രൂപയുടെ ഒക്കെ ഉണ്ട്, അതിൽ നമുക്ക് 1/2 കിലോനൊക്കെ കൊള്ളും. പക്ഷെ അത് ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നുള്ള കാരണം കൊണ്ട് ഞാനത് മേടിച്ചില്ല. നമുക്ക് ഇത് മതിയല്ലോ. മുളക് പൊടിയും മല്ലിപ്പൊടിയാണ് നമ്മൾ കൂടുതൽ ഉപയോഗിക്കുക. മഞ്ഞപ്പൊടിയൊക്കെ കുറച്ചല്ലേ ഉപയോഗിക്കുള്ളൂ, ഒന്ന് ഒരു മാസമൊക്കെ നിൽക്കും. മാത്രമല്ല നമ്മളിത് എപ്പോഴും റീപ്ലേസ് ചെയ്യുന്ന കാരണം കൊണ്ട് അല്ലെങ്കിൽ റീഫില് ചെയ്യുന്ന കാരണം കൊണ്ട് കഴുകി ഉണക്കി വൃത്തിയാക്കി സൂക്ഷിക്കുമ്പോൾ എപ്പോഴും ഫ്രഷ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്യാനുള്ള ഒരു ഗുണം ഇതിനെ കൊണ്ട് ഉണ്ട് കേട്ടാ. പിന്നെ നമുക്ക് എപ്പോഴെപ്പോഴും കയ്യിലിട്ട് ഇളക്കി ബാക്കിയുള്ള, അതായത് നമ്മുടെ കയ്യിൽ നിന്ന് വെച്ച സ്പൂണിട്ട് ഇളക്കി നമ്മുടെ ബാക്കിയുള്ള പൊടികൾ സ്പോയിൽ ആവും അങ്ങനെ ഒന്നുമില്ല. എന്തുകൊണ്ടും മസാല ബോക്സ് നല്ലൊരു പരിപാടിയാണെന്ന് തോന്നിയപ്പോൾ കുറേ ചേച്ചിമാരൊക്കെ വന്ന മസാല ബോക്സ് മേടിക്കും ശ്രീ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചേച്ചി അമ്മ ഒരെണ്ണം മേടിക്കാന്ന്. അത്ര വലിയ പൈസ ഒന്നും ഇല്ലല്ലോ. നമുക്ക് ഓൺലൈനിൽ മേടിക്കുമ്പോൾ 1000 രൂപയൊക്കെ വില വരുന്നുണ്ട്. പ്ലാസ്റ്റിക്കിൻ്റെ അവൈലബിൾ ആണ് കേട്ടോ. പക്ഷെ നമുക്ക് എപ്പോഴും സ്റ്റീലിൻ്റെ അടപ്പുള്ളതാണ് നല്ലത് കേട്ടാ. അപ്പോൾ ഞാൻ പെരിഞ്ചീരകം, നമ്മുടെ മഞ്ഞപ്പൊടി, മുളക് പൊടിയാണ് ഇട്ട് വെച്ചിട്ടിരിക്കുന്നത്. പെരിഞ്ചീരകത്തിൻ്റെ പൊടി ഞാൻ ഒരു വിധം എല്ലാത്തിലും ഇടൂട്ടാ. എനിക്ക് ഭയങ്കര, ഞാൻ പെരിഞ്ചീരകം വെറുതെ നമ്മുടെ ഹോട്ടലിൽ നിന്ന് ഇങ്ങനെ പഞ്ചസാര പൊതിഞ്ഞ് കിട്ടുന്ന പെരിഞ്ചീരകല്ലേ, അത് വെറുതെ വരി കഴിക്കുന്ന ഒരു സ്വഭാവമുള്ള ഒരാളാണ്. അടുത്ത പൊടി എടുക്കാൻ പോയിട്ട് തന്നെ കാണാനല്ലോ ഒന്നുമില്ലേ. അപ്പോൾ സാമ്പാറിനുള്ള കഷ്ണങ്ങളാണ് അപ്പുറത്തിരിക്കുന്നത് കേട്ടാ. സാമ്പാർ വെക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ചിക്കനും ബീഫും സംഭവങ്ങളൊക്കെ വെക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടാ. അപ്പോൾ കുറച്ച് ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് അകലം പോകണം നമുക്ക് ഇതൊക്കെ മേടിച്ചു കൊണ്ട് വയ്ക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഗരം മസാല ഇട്ട് വയ്ക്കും. ഗരം മസാലയൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെ പിടിപ്പിക്കുന്നതാണ് കേട്ടോ. ഞാൻ അതിൻ്റെ വീഡിയോ ഇട്ടിട്ട് തോന്നുന്നു, ഞാൻ ഷോർട്സ് ആയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ആവശ്യം എന്നുണ്ടെങ്കിൽ, നമ്മൾ മസാല എന്ന് പറഞ്ഞ് വേറെ ഒന്നിലേക്കും ചിക്കൻ മസാല ബീഫ് മസാല എന്ന് പറഞ്ഞ് സെപ്പറേറ്റ് മേടിക്കാറില്ല. നമ്മൾ എന്താ പറയുക, ഈ ഒരു ഗരം മസാല തന്നെയാണ് മസാല വേണ്ട എല്ലാ കറികൾക്കും ഇടാറ് കേട്ടോ. പിന്നെ നമ്മുടെ വീട്ടിൽ തന്നെ പൊടിപ്പിക്കുന്ന നമ്മുടെ കുരുമുളകിൻ്റെ പൊടി, കുരുമുളകിൻ്റെ പൊടി നമ്മൾ എല്ലാത്തിലും ഇടും. മിക്ക ദിവസം മുട്ട പൊരിച്ചിട്ടാണ് ശ്രീകുട്ടന് വൈകുന്നേരത്തെ ചോറ് കൊടുക്കുക. ഒരു മുട്ടയെങ്കിലും കുട്ടിക്ക് കൊടുക്കണം എന്നുള്ളതിൻ്റെ പേരിൽ ചിലപ്പോൾ നമ്മൾ മുട്ട അങ്ങനെ ചൂടാക്കിയിട്ട് ഈ ഇതൊക്കെ കുരുമുളകൊക്കെ ഇട്ട് കൊടുക്കും. അപ്പോൾ നമ്മൾ ഇവരെ പൊടിച്ച് വെക്കും കേട്ടോ. ഇതിപ്പോൾ നമ്മുടെ വീട്ടിലായാലും കുരുമുളക് നമ്മളെല്ലാ വീട്ടിലും ഉപയോഗിക്കുന്നുണ്ടല്ലോ. പിന്നെ കത്തി അത്യാവശ്യം നല്ല മൂർച്ചയുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമ്മൾ മല്ലിപ്പൊടിയാണ് ഇട്ട് വയ്ക്കുന്നത്. എനിക്ക് എന്തോ ആ മസാല ബോക്സ് ഭയങ്കര ക്യൂട്ടായിട്ടും ഭയങ്കര കൺവീനിയൻ്റ് ആയിട്ടും ഹെൽപ്ഫുള്ളായിട്ടും തോന്നി. പിന്നെ ആ ഒരു സ്പൂണിൻ്റെ വുഡൻ്റെ സ്പാച്ചുലില്ലേ, അത് നമ്മൾ മേടിച്ചത് എജുമാട്ടിന്ന് തന്നെയാണ്. അതിന് 70 രൂപയാണ് ആയത് കേട്ടോ. അപ്പം ഇതുപോലെ നമുക്ക് അടച്ച് വെക്കാം. എന്നിട്ട് ആ സ്പൂൺ അതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ചിട്ട് നല്ല കംഫർട്ടബിൾ ആയിട്ട് അടയണമുണ്ട്. പിന്നെ അപ്പുറത്തിരിക്കുന്ന 3 പിഞ്ഞാണം എന്നൊക്കെ പറയും നമ്മുടെ നാട്ടിൽ, നമ്മുടെ കൂട്ടാൻ പാത്രമല്ലേ. അത് നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നത് APK തന്നെയാണ്. അതിന് ഒരെണ്ണത്തിന് 70 രൂപ അത്രയാണ് ആയിട്ടുണ്ടായിരുന്നത് കേട്ടോ. കുറേ സാധനങ്ങൾ APKയിൽ കിട്ടും. അപ്പോൾ ഞാനെല്ലാം കഴിഞ്ഞ് എനിക്ക് ആ സ്റ്റിക്കർ അവിടെ കാണുന്നത് അത്ര വലിയ താല്പര്യമില്ല. പുതിയതൊക്കെ പോലെ തോന്നും, കുറച്ച് കളയുമ്പോൾ അത് മഴുക്കാവും. അപ്പോൾ ഞാൻ എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഒന്നില്ലെങ്കിൽ നമ്മൾ ചൂടാക്കും. ഇപ്പോൾ കലങ്ങളോ അല്ലെങ്കിൽ ചീനച്ചട്ടിയിലൊക്കെ മേടിക്കുമ്പോൾ കിട്ടുന്നതാണെങ്കിൽ നമുക്ക് ചൂടാക്കി എങ്ങനെ പോരും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നെയിൽ പോളിഷ് റിമൂവറോ അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ടർപ്പൻ്റോ ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ക്ലീൻ ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ മസാല ബോക്സ് ഉപയോഗപ്രദമാണെന്നുള്ള ഒരു, ഓൺലൈനിലും കിട്ടും, കുറച്ച് വില കൂടുതലുണ്ടെന്നുള്ള ഓഫ്ലൈനിലും കിട്ടും കേട്ടോ. അപ്പോൾ വീടിൻ്റെ അടുത്തുള്ള വലിയ വലിയ സ്റ്റീൽ കടകളിലൊക്കെ ചോദിച്ചാൽ കിട്ടും. നല്ല ഉപകാരപ്രദമുള്ളതാണ്. അപ്പോൾ ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ നമ്മുടെ വീട്ടിൽ ഒരു നെഗറ്റീവ് എനർജി ഫീൽ ചെയ്യാതെ ഒരു പോസിറ്റീവായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് അഴുക്കുതുണികൾ എവിടെ ഇടരുത്, വീട് വൃത്തിയാക്കി ഇടണം എന്നുള്ളത് അടിപൊളിയാണ്. അതാണ് നമ്മൾ ബെഡ്ഷീറ്റൊക്കെ മാറ്റുന്നത് അത്ര. അതൊരു വാസ്തുശാസ്ത്രമാണെന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ ഞാനൊന്ന് കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഭാഗ്യം മേടിച്ചു വന്ന സാധനങ്ങളൊക്കെ ഇവിടെ ഒരു 12 മണി 11 ഒക്കെ ആകുമ്പോഴേക്കും പണിക്കാർക്ക് ചായ കൊടുക്കുക, വെറുതെ കട്ടൻ ചായ കൊടുക്കുന്ന ഒരു പരിപാടിയുണ്ട്. അപ്പോൾ ഞാനൊരു 3-4 ചായ ഉണ്ടാക്കി അത് കൊണ്ടുപോയി കൊടുക്കാമെന്ന് വിചാരിച്ചു. ഈ കിച്ചണിൽ ഇപ്പോൾ പണികളൊന്നും ചെയ്യാത്ത കാരണം കൊണ്ട് അത്യാവശ്യം നല്ല ക്ലീനായിട്ട് കിടക്കുന്നുണ്ട് കേട്ടോ. കത്തി എല്ലാവരും കയറി മേടിക്കേണ്ട, ഞാൻ നമ്മുടെ അടുത്ത 2-3 വീഡിയോ കഴിയുമ്പോഴേ അതിൻ്റെ റിവ്യൂ പറയാം. ചില കത്തികൾ കുറച്ച് നാൾ ഉപയോഗിക്കുമ്പോൾ നല്ല മൂർച്ച ഉണ്ടാവും, പിന്നെ അതങ്ങോട്ട് മൂർച്ച പോവും. അപ്പോൾ സാമ്പാർ കഷ്ണത്തിന് അരിയാണ്. സാമ്പാർ കഷ്ണത്തിന് അരിയുമ്പോൾ ഞാൻ എപ്പോഴും എൻ്റെ ജീവിതത്തിൽ ഒരാളെ ഓർക്കും, ഒരു ആൻറ്റീനെ. നമ്മുടെ പൂനെയിൽ പഠിക്കുന്ന കാലത്ത് ഞാനിങ്ങനെ സാമ്പാർ കഷ്ണത്തിന് അരിയുമ്പോൾ ഒത്തിരി പ്രായമായിട്ടുള്ള ഒരു ആൻറ്റി എന്നോട് ഇങ്ങനെ പറയും, ഇതാണോ സാമ്പാർ കഷ്ണത്തിന് അരി, ഇങ്ങനെയാണോ സാമ്പാർ കഷ്ണത്തിന് അരി എന്ന് എൻ്റെ വീട്ടുകാർ ഇതിനെ പഠിപ്പിച്ചു വിട്ടണമെന്ന് ചോദിച്ചു. ഒരു ഒരു നല്ല പ്രായമുള്ള ഒരു അമ്മൂമ്മട്ടാ. അപ്പോൾ ഞാൻ അതിൽ പിന്നെ സാമ്പാർ കഷ്ണത്തിന് അരിയുമ്പോൾ ഞാൻ വിചാരിക്കാറുണ്ട്, ഈ സാമ്പാർ കഷ്ണ അരിയിലൊക്കെ ഇത്ര വലിയ സംഭവമാണോ എന്ന്.
നമ്മുടെ നാട്ടിൽ ഓരോ നാട്ടിൽ ഓരോ രീതികളല്ലേ. നമ്മുടെ ചില കാര്യങ്ങൾ അങ്ങനെയല്ലേ, നമ്മളെ ഒരു കാര്യം ചെയ്യുമ്പോൾ ആരെങ്കിലും നമ്മളെ വിഷമിപ്പിക്കുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു വിട്ടിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ മനസ്സിൽ ഇങ്ങനെ ഓർത്ത് നിൽക്കും. അമ്മമാർ സാമ്പാർ ഭക്ഷണം, ഞാൻ പൂനെ പോകുന്ന ആളുടെ എനിക്ക് ചായ വരണ്ടാക്കാറില്ലായിരുന്നു, പിന്നെയാണ് അമ്മ സാമ്പാർ വയ്ക്ക പഠിപ്പിക്കുന്നത്. അന്ന് 17 വയസ്സൊക്കെ അല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ സാമ്പാർ ഭക്ഷണങ്ങളൊക്കെ ഇട്ട് സാമ്പാർ പൊടിയൊക്കെ ഇട്ട് അടച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് എന്താ നമ്മുടെ ബീഫ് നമ്മൾ ഇതുപോലെ തന്നെ മസാല ബോക്സ് ഇല്ലാത്ത ഇനി ഒരു പരിപാടി ഇല്ല കേട്ടാ. അതാ ഞാൻ പറഞ്ഞ മസാല ബോക്സ് നല്ല കൺവീനിയൻ്റ് ആണെന്ന്. അപ്പോൾ നമ്മുടെ ബീഫ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഒട്ടും വെള്ളമൊഴിക്കാണ്ട് അതിൽ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിൻ്റെ പേസ്റ്റും കുരുമുളക് പൊടിയും മഞ്ഞപ്പൊടിയും മല്ലിപ്പൊടിയും ഗരം മസാലയും മാത്രം ഇട്ടിട്ട്, മല്ലിപ്പൊടി ഇടണ്ട, ഗരം മസാല മാത്രം ഇട്ടിട്ടാണ് നമ്മൾ വേവിച്ചെടുക്കുക കേട്ടാ. അപ്പോൾ ഞാൻ വിചാരിച്ചു പൊറോട്ട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു, പിന്നെ ആദ്യം ഡ്രൈ ആക്കാമെന്നാണ് വിചാരിച്ചത്, പിന്നെ ഞാൻ പൊറോട്ട ഉണ്ടാക്കാമെന്ന് വേടിക്കാമെന്ന് വിചാരിച്ചു. ചപ്പാത്തി ഉണ്ടാക്കാം അല്ലെങ്കിൽ ബ്രെഡ് ഉണ്ട് എന്നൊക്കെ വിചാരിച്ചിട്ട് കുറച്ച് ചാറോട് കൂടി വെക്കാമെന്ന് വിചാരിച്ചു. ചിക്കൻ നല്ല ഗ്രേവി ഡ്രൈ ആക്കി എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടാ. അപ്പോൾ നമ്മുടെ നാടൻ പച്ചമുളകൊക്കെ അരിഞ്ഞിട്ടിട്ട് അതൊന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. 3-4 അടുപ്പുള്ള കാരണമുണ്ട് ശടപടയെന്നുണ്ടെങ്കിൽ നമ്മുടെ പണികൾ തീരും കേട്ടാ. അപ്പോൾ നമുക്ക് നമ്മൾ അരച്ചൊഴിച്ചിട്ട് സാമ്പാറാണ് എപ്പോഴും വെക്കുക, എനിക്ക് അത് വെക്കാനേ അറിയുള്ളൂ. ചേച്ചിമാരിങ്ങനെ കമൻ്റ് ചെയ്തായിരുന്നു, ശ്രീ ഞങ്ങളുടെ നാട്ടിൽ ഏറ്റവും അധികം മടി കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് സാമ്പാർ വെക്കുക, പരപ്പും കാര്യങ്ങളൊന്നും വേണ്ട എന്ന് പറഞ്ഞു. എനിക്ക് അരപ്പൊഴിക്കാണ്ട് സാമ്പാർ വെച്ചാൽ സാമ്പാറാന്ന് തോന്നില്ല, പരിപ്പ് കൂട്ടാൻ അത് തോന്നും. അതുകൊണ്ട് ഞാൻ മിക്കത് എപ്പോഴും അരച്ചൊഴിച്ചിട്ട് തന്നെയാണ് സാമ്പാർ വയ്ക്കുക. പിന്നെ നമ്മുടെ ഈ വറുത്തിടുന്ന പരിപാടി ഒന്നുമില്ല, അതായത് മറ്റേ വെണ്ടക്കായും തക്കാളിയൊക്കെ ഇല്ലേ, അതങ്ങനെ അടച്ചു വെച്ച് ആ ഒരു തീയിൽ കിടന്ന് ആ ഒരു ചൂടിൽ കിടന്നത് അങ്ങ് വേവാണ് പതിവ് കേട്ടാ. അപ്പോൾ സാമ്പാർ റെഡിയായി. എന്ത് വെച്ചാലും നമുക്കിപ്പോൾ എല്ലാവരും നോൺ വെജ് കഴിക്കാൻ സാഹചര്യമുള്ളവരാവണമെന്നില്ലല്ലോ, അപ്പോൾ നമ്മളൊരു ഉപ്പേരിയും അതുപോലെ തന്നെ ഒരു സാമ്പാറും മസ്റ്റാണ് കേട്ടാ. നമ്മുടെ ഈ കുക്കറിനെ 3 തരത്തിലുള്ള അടപ്പുണ്ട്. ഇതാണ് ഒരടപ്പ്, ഒരെണ്ണം സാധാരണ കുക്കറിൻ്റെ അടപ്പ്, പിന്നെ നമുക്ക് അങ്ങനെ വാറ്റ വെക്കാൻ പറ്റുന്ന ഒരടപ്പ്. അപ്പോൾ നമ്മുടെ ബീഫും ചിക്കനും ഒന്നും റെഡിയായി ഉണ്ടായില്ലേ. അപ്പോൾ ഞാനൊരു ഉണക്കമ്മയും വറക്കാണ് അവിടെ ഉച്ചയ്ക്ക് പണിക്കാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കാലത്താമരക്കായ ഉപ്പേരി ഉണ്ടായിരുന്നു, പിന്നെ ഉണക്കമ്മയും വറുത്തതുണ്ടായിരുന്നു, പിന്നെ നമ്മുടെ അച്ചാറുണ്ടായിരുന്നു, സാമ്പാറുണ്ടായിരുന്നു. അപ്പോൾ ആ ദിവസം അങ്ങനെ കഴിയട്ടെ എന്ന് വിചാരിച്ച് പിന്നെ നമ്മൾ ഇത് വെക്കുകയാണ് കേട്ടോ. നമ്മുടെ ബീഫ് നമുക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ചെറുള്ളിയിലാണ് ആക്കാറ്. ഇപ്പോൾ ചെറുള്ളി നന്നാക്കി എടുക്കാൻ സമയമില്ലാത്ത കാരണം കൊണ്ട് ഞാൻ ഒരു സവോളയും കൂടി ഇട്ടു കേട്ടാ. ഇത് നമ്മുടെ പുതിയ ചോപ്പറാണ്, പഴയ ബട്ടർഫ്ലൈയുടെ ചോപ്പറിൻ്റെ എൻ്റെയും വള്ളി പൊട്ടി. സ്ത്രീയുടെ കുറേ നാളായില്ലോ എന്ന് ചേച്ചിമാർ പറയായിരുന്നു കേട്ടാ. ആക്ച്വലി അത് വള്ളി പൊട്ടി പോയത് അതിൻ്റെ ഉള്ളിൽ അത് തിരിയാണില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇതും കൂടി ഉപയോഗിച്ച് തീർത്തിട്ട് ഇതും കൂടി ഇതിൻ്റെയും കൂടി ആ പീസ് പൂട്ടിയിട്ടാവാം, വേറെ ഒരെണ്ണം മേടിക്കില്ലെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ ഇതവിടെ അങ്ങനെ ഇരിക്കില്ലേ ഉണ്ടാവുള്ളൂ കേട്ടോ. ഇതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം, പക്ഷേ നമുക്ക് വലിക്കുന്നതാണ് കേട്ടോ, കുറച്ചും കൂടി കംഫർട്ടബിൾ. ഇതുമ്പോൾ കുറച്ചും കൂടി ഫൈനായിട്ട് നമുക്ക് കിട്ടും, കണ്ടാൽ നല്ല ഫൈനായിട്ട് കിട്ടും. അപ്പം നമ്മൾ ഇഞ്ചി പച്ചമുളക് വേപ്പിൻ്റെ എല്ലാം വെളുത്തുള്ളി ഒക്കെ ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ട് വീണ്ടും നമ്മുടെ മസാല ബോക്സ് തുറക്കുക, അതിലുള്ളിലേക്ക് ഈ സംഭവങ്ങളൊക്കെ എടുത്തിടുക, മസാലകളൊക്കെ എടുത്തിടുക. സാധാരണ നമ്മുടെ ചിക്കൻ കറി വെക്കുന്ന പോലെ തന്നെയാണ് വെക്കുന്നത്. ചില സമയങ്ങളിൽ വറുത്തിട്ട് ചിക്കനും ഉപ്പും മുളകും ഒക്കെ പുരട്ടി വറുത്തിട്ട് വെക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ട് ചിക്കൻ റോസ്റ്റ് കിട്ടും, അല്ലെങ്കിലും കിട്ടും. നമ്മൾ ഒട്ടും വെള്ളമൊഴിക്കാതെ കുറച്ചധികം നേരം വേവിച്ചെടുക്കണം എന്നേ ഉള്ളൂ കേട്ടോ. ഗരം മസാല, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഉപ്പ്, ഇത്രയും സംഭവങ്ങൾ ഇട്ടിട്ടാണ് നമ്മൾ. കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ടെങ്കിൽ വേറൊരു ടേസ്റ്റ് വരും. അപ്പം അങ്ങനെയൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ മസാലകളൊക്കെ ഇട്ടിട്ടാണ് നമ്മുടെ ചിക്കൻ കറി വയ്ക്കുന്നത് കേട്ടാ. പൊതുവേ മല്ലിപ്പൊടി ഇടുന്ന കറികളൊക്കെ പെട്ടെന്ന് തന്നെ വളിക്കും കേടാവും എന്നൊക്കെ ഒരു പരാതിയുണ്ട്. എനിക്ക് അറിഞ്ഞുകൂടാതെ സത്യമാണെന്ന് ചേച്ചിമാർ കമൻറ്റ് ചെയ്യും. അത് കാരണം കൊണ്ട് ഞാനത് അങ്ങനെ ഒരു പറച്ചിലുള്ള കാരണം കൊണ്ട് മല്ലിപ്പൊടി കുറവാണ് ഇടാറുള്ളത്. പിന്നെ നമ്മൾ തക്കാളി ഒഴിക്കുന്ന കറികളും പെട്ടെന്ന് കേടാവും എന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് മുഴുവനൊന്നും ഭാഗ്യം പറഞ്ഞ പോലെ രണ്ട് കോഴിയൊന്നും മേടിച്ചതൊന്നും എടുത്തിട്ടില്ല, ഞാൻ പകുതി എടുത്തിട്ടുള്ളൂ. അങ്ങനെ ഒരുപാട് കഴിക്കുന്ന ആൾക്കാരല്ല വരുന്നവരും നമ്മുടെ വീട്ടിലുള്ളവരും. അപ്പം ഞാനതൊന്ന് നമ്മുടെ തക്കാളി അടിച്ചൊഴിച്ച് നമ്മുടെ ബീഫ് കറി അതിലേക്ക് കൂട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബീഫ് കറി റെഡിയായി. അത് പൊറോട്ട കൂട്ടി കഴിക്കുമ്പോഴും നമ്മുടെ ഗോദ സിനിമയിലത്തെ ബീഫ് കറി ഇല്ലേ അത് റെഡി. പറഞ്ഞു പറഞ്ഞ് ചിക്കൻ കറിയും ബീഫ് കറിയും മിക്സായി പോയില്ലേ. ആക്ച്വലി ഈ രണ്ടും ഒരേ റെസിപ്പിയിൽ തന്നെയാണ് നമ്മൾ വെക്കുന്നത്. ഒരെണ്ണത്തിൻ്റെ ചാറ് കൂടലും ഒരെണ്ണത്തിന് ചാറ് കുറവുണ്ടെന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ബീഫ് കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വെക്കാനുള്ളത് ചിക്കൻ കറിയാണ്. അപ്പോൾ ചിക്കൻ കറി നേരത്തെ അതേ റെസിപ്പിയൊക്കെ തന്നെയായിട്ട് തന്നെ വെക്കുന്നത് കേട്ടോ. എനിക്ക് ഏറ്റവും ലാസ്റ്റ് ഈ ചട്ടി നിൽക്കുന്ന പരിപാടി ഭയങ്കര താല്പര്യമുള്ളതാണ്. അതിലിത്തിരി ചോറൊക്കെ ഇട്ട് കഴിക്കുക, അതുപോലെ മീൻ കറിയൊക്കെ ആകുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമുക്കിനി ചിക്കനിലേക്ക് അതൊരു പ്രൊസീജിയർ തന്നെയാണ്. നമ്മുടെ സവോളയും ഉള്ളിയും പച്ചമുളകും വേപ്പ്
കരിവേപ്പിൻ്റെ ഇലയും പിന്നെ വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് ഇതാക്കി എടുക്കുക. ഇതും ഇങ്ങനെ കുറച്ച് നേരം നമ്മൾ കുറച്ച് ബലം കൊടുക്കണം. അതാണ് ഞാൻ പറഞ്ഞത്, ഇത് മേടിക്കേണ്ട, മറ്റേതും ബലം കൊടുക്കണം. ഇത് ഓട്ടോമാറ്റിക്കാണ്, വള്ളിയൊന്നും ഇല്ലാത്ത കാരണം ചിലപ്പോൾ കുറച്ചും കൂടി ലോങ് ലാസ്റ്റിങ് ചെയ്യുമെന്ന് തോന്നുന്നു കേട്ടോ. പക്ഷേ ചോപ്പ് ചെയ്യുന്നതിൻ്റെ ആ ലെവലൊക്കെ അടിപൊളിയാണ്. ഇതാണ് കുറച്ചും കൂടി നന്നായിട്ട് ചോപ്പ് ചെയ്ത് വരുന്നത് എന്ന് തോന്നുന്നു. കുറച്ചും കൂടി ക്യൂട്ടായിട്ടും, ക്യൂട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്യൂബ്സ് ആയിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടും വരുന്നത് ഈ ഒരു ചോപ്പറാണ് തോന്നുന്നു കേട്ടോ. അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം. പിന്നെ കടായിയുടെ ലിങ്ക് കൊടുത്തില്ലേ ശ്രീ എന്ന് പറഞ്ഞു. കടായിൽ നമ്മൾ ഇൻസ്റ്റാ പേജിൽ യൂട്ടൻസിൽസ് എന്ന് പറഞ്ഞൊരു പേജിൽ നിന്നാണ് നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നത്. ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം കേട്ടോ. വീണ്ടും മസാല ബോക്സ് തുറക്കുന്നു. കുരുമുളക് ഇടുന്നു, മല്ലിപ്പൊടി ഇടുന്നു, ഗരം മസാല ഇടുന്നു, പച്ചമുളക് ഇടുന്നു, അല്ല മുളക് പൊടി ഇടുന്നു, മഞ്ഞപ്പൊടി ഇടുന്നു. പിന്നെ നമുക്ക് വേണമെങ്കിൽ കുറച്ച് പെരിഞ്ചീരകത്തിൻ്റെ പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല മസാലകളൊക്കെ കൂടി ചേർന്നിട്ടുള്ള അടിപൊളി ചിക്കൻ ഗ്രേവി, അത് വിത്ത് ചിക്കൻ കഷ്ണങ്ങളോട് കൂടിയിട്ടുള്ള ഒരു ചിക്കൻ കറി തയ്യാറാക്കി എടുക്കാൻ പറ്റും. കുറച്ച് ചിക്കൻ മസാലയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ, അതാണ് ലാസ്റ്റ് ഇട്ടത്. പിന്നെ കുറച്ച് സോയാ സോസ് ഒഴിക്കും. അത് നമ്മുടെ ചിക്കൻ കറിക്ക് ഒരു ബ്ലാക്ക് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് സോയാ സോസ് ഒഴിക്കുന്നത്. പിന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ, നമ്മൾ റെസ്റ്റോറൻറ്റ് സ്റ്റൈലുള്ള ഒരു ടേസ്റ്റൊക്കെ വരും. അപ്പോൾ ഇതിലാണ് നമ്മൾ നേരത്തെ നമ്മൾ ബീഫിൽ നമ്മൾ ഇതൊഴിച്ചില്ലായിരുന്നു കേട്ടോ, എന്താ പറയുക, നമ്മുടെ തക്കാളി ഒഴിച്ചില്ല. ഇതിലാണ് നമ്മൾ തക്കാളി ഒഴിച്ചത്. ഒരു ചെറിയ പുളിപ്പ് രസം വരാൻ വേണ്ടിയിട്ടും ഗ്രേവി നല്ല തിക്കായിട്ടും കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തക്കാളി അടിച്ചൊഴിക്കുന്നത് കേട്ടോ. എല്ലാവർക്കും അറിയാം, എന്നാലും വേറെ പുതിയ കുട്ടികൾ ആരെങ്കിലും ഇനിയിപ്പോൾ ശ്രീ ചേച്ചി ചെയ്ത പോലെ ഒന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച് ചെയ്യുമ്പോൾ ഫ്ലോപ്പ് ആവണ്ടെന്ന് വെച്ചിട്ടാണ് ഓരോ കാര്യങ്ങളും പറഞ്ഞു തരുന്നത്. ചിലർ പറയും റിപ്പീറ്റാണ് റിപ്പീറ്റാണെന്ന്. പക്ഷെ പലർക്കും നമ്മൾ റെസിപ്പീസ് ഷെയർ ചെയ്യാതെ ഇരുന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മളുടെ വീഡിയോ കാണുന്നതുകൊണ്ടൊരു ഉപകാരം ഇല്ലാണ്ടായി പോകും, അവരെ കുറേ സമയം കളയലായി പോകും. അപ്പോൾ ഇത് നമ്മൾ ഒട്ടും വെള്ളമില്ലാണ്ട് ഇതുപോലെ മൂടി വെച്ചിട്ടുണ്ടെങ്കിൽ ചിക്കൻ കറി റെഡിയായിട്ട് കിട്ടും. അപ്പം നമ്മൾ കുറച്ച് പായസം വെക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ട് കുറേ സാധനങ്ങൾ ഉണ്ടാക്കണം, മീൻ വറക്കണം, കക്ക റോസ്റ്റ് ഉണ്ടാക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നിരുന്നതാണ് കേട്ടോ. അപ്പം നമ്മുടെ പൊൻകതിറിൻ്റെ പായസം മിക്സാണ്. ഇതിൽ മീൻ പഞ്ചസാരയൊക്കെ ഉണ്ട്. ജസ്റ്റ് ഒന്ന് പാലിൽ നമ്മൾ വേവിച്ചെടുത്തിട്ട് വേവിച്ചെടുത്താൽ മാത്രം മതി. അണ്ടിപ്പരിപ്പ് മുന്തിരിയും ഒക്കെ ഉണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിൽ. ഞാൻ രണ്ട് പാക്കറ്റ് എടുത്തു, നമ്മൾ കുറച്ച് അധികം ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ ഞാനത് കുറച്ചും കൂടി എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട് എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുക്കറിൽ വെച്ചിട്ട് രണ്ട് വിസിലിൽ കേൾപ്പിക്കുകയാണ് ചെയ്തത് കേട്ടോ. ഈ ഒരു കടായിയുടെ കാര്യമാണ് തോന്നുന്നത് എല്ലാവരും ചോദിക്കുന്നത്. ഇത് ഞാൻ യൂട്ടൻസിൽസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പേജിൽ നിന്ന് എനിക്കൊരു ചേട്ടൻ മാർക്കസ് എന്ന് പറഞ്ഞൊരു ചേട്ടൻ എനിക്ക് അയച്ചു തന്നതാണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം, ആ പേജിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം കേട്ടോ. അപ്പോൾ ആ ഒരു സ്പാച്ചുലും എനിക്ക് ആ ചേട്ടത് അയച്ചു തന്നതിനാണ്. സിലിക്കോണിൻ്റെയാണ്. നമ്മൾ എന്തോ ഒരു ഇളക്കിയാലും പിടിച്ചാലും അതങ്ങനെ എന്താ പറയുക, പ്ലാസ്റ്റിക് പോലെയല്ല, അത്ര ഉപകാരം ഇല്ലാത്തതല്ല. അപ്പോൾ പഞ്ചസാര ഇട്ട് നമ്മൾ കാരമലൈസ് ചെയ്തിട്ട് അതിങ്ങനെ പൊന്തിക്കുമ്പോൾ വേണ്ട നല്ല ഭംഗിയെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വല പോലെ ഇരിക്കും. പക്ഷെ അത് നമ്മൾ അലിഞ്ഞു പോകും കേട്ടോ. അതിലേക്ക് നമ്മൾ 2 ലിറ്റർ പാലൊഴിച്ചിട്ട് നമ്മുടെ പാലടയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോണത് കേട്ടോ. അപ്പോൾ നാളത്തേക്ക് നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഇന്ന് തന്നെ ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു നമുക്ക് നാളെ പാലപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു, വെള്ളയപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം അതിനുള്ള ഒരുക്കത്തിലാണ്. വെള്ളയപ്പം നമ്മുടെ നാട്ടിലും വടകരയൊക്കെ ഒരേ ടേസ്റ്റാണോ വരുന്നത് എനിക്കറിഞ്ഞുകൂടാ. അവിടെ ഉണ്ടാക്കുന്ന ടയർ പത്തൽ പോലത്തെ ഒരു സംഭവം ഉണ്ട്, അതും ചെറുപയർ കറിയും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിങ്ങനെ ഉണ്ടാക്കാതെ എനിക്ക് അറിഞ്ഞുകൂടാ, ഇനി പോകുമ്പോഴാണ് എങ്ങനെയെങ്കിലും നോക്കാൻ. അപ്പം നമ്മൾ ഇതേ കുറച്ച് അരി വെള്ളത്തിലിട്ടിട്ട് നാളെ അപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ പായസം ഏകദേശം റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അപ്പോൾ തിളച്ചു വരുന്ന പാലിൽ പഞ്ചസാര ഇട്ട് കൊടുക്കുക. നമ്മുടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുള്ള കുക്കറിൽ നമ്മൾ വേവിച്ചെടുത്തിട്ടുള്ള നമ്മുടെ ആ പാലടി ഇല്ലേ, അതും കൂടി ഇട്ട് കൊടുക്കുക. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക, എന്നിട്ട് കുറച്ച് നേരം കൂടി ഇളക്കിയിട്ട് പിന്നെ നമുക്ക് വേണമെങ്കിൽ നെയ്യിൽ പഞ്ചസാര അല്ല എന്താടാ അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്ത് കോരി ഇടാം. ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഇതിപ്പോൾ അതിൻ്റെ ആവുമ്പോൾ, അതായത് നമ്മുടെ പൊൻകതിറിൻ്റെ ആയ കാരണം കൊണ്ട് നമുക്ക് ഏകദേശം ആ ഒരു ഫ്ലേവറിലൊക്കെ നല്ല അടിപൊളിയൊക്കെ ആയിട്ട് കിട്ടും. വരുമ്പോൾ തന്നെ സൽക്കരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പൈനാപ്പിൾ ജ്യൂസ് അടിച്ചു വയ്ക്കാമെന്ന് വിചാരിച്ചു. ഈ പൈനാപ്പിൾ ചെത്തുമ്പോഴും എനിക്ക് നമ്മുടെ പണ്ട് കടയിൽ നിന്നിരുന്ന ആ ഒരു കാലഘട്ടമല്ലേ, നമ്മുടെ ബേക്കറിയിൽ ആ ഒരു കാലഘട്ടം ഓർമ്മ വരും. അന്ന് ഞാൻ ഒരു ദിവസം ഒരു 10-20 പൈനാപ്പിൾ വരെ ചെത്തുമായിരുന്നു കേട്ടോ. കാരണം ജ്യൂസ് അടിക്കാൻ ഏറ്റവും കൂടുതൽ പോകുന്ന ജ്യൂസ് പൈനാപ്പിൾ ജ്യൂസാണ്. അപ്പോഴേക്കും അതൊക്കെ ചെയ്ത് വന്നപ്പോഴേക്കും 4 മണിക്ക് ചേട്ടന്മാർക്ക് ചായ കൊടുക്കേണ്ട സമയമായിട്ടുണ്ടായിരുന്നു. പഴംപൊരി ഉണ്ടാക്കലായിരുന്നു പരിപാടി എന്ന് പറയുന്നത്. പഴംപൊരി നമ്മുടെ ഇവിടെ മിക്ക ദിവസങ്ങളിലും പഴംപൊരി ആയിരിക്കും. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നിറച്ച് കായല്ലേ നമ്മുടെ വീട്ടിൽ. അപ്പോൾ അതുമുന്ന് 3-4 എണ്ണം ഉരിയുക, പഴംപൊരി ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്.
പഴംപൊരി ഉണ്ടാക്കുമ്പോൾ നമ്മൾ മൈദയും അതുപോലെ തന്നെ അരിപ്പൊടിയും കൂട്ടി കലർത്തി അതിൽ കുറച്ച് ഉപ്പും പഞ്ചസാരയും ഒരു നുള്ളുപ്പും ഒരു 2 സ്പൂൺ പഞ്ചസാരയും ഇട്ടിട്ടാണ് ചെയ്യുക. മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കും. മഞ്ഞപ്പൊടി ഇടുമ്പോൾ നമുക്ക് സോഡാപ്പൊടി ഇടാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ നമുക്ക് എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ദോശമാവ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നല്ലതായിട്ട് പൊന്തി നല്ല ഗുണ്ടപ്പൻ രതീഷായിട്ട് വരും. രതീഷ് എനിക്ക് നേരിട്ടിട്ട് അതുപോലത്തെ പഴംപൊരികളായിട്ട് വരും. പിന്നെ നമുക്ക് ലംസൊന്നും ഇല്ലാണ്ടിരിക്കാൻ ഇതുപോലെ നമ്മുടെ ഈ വിസ്ക് വെച്ചിട്ട് റെഡിയാക്കാം. പിന്നെ ഇത്തിരി വെള്ളം കൂടിയെന്നൊക്കെ തോന്നുമ്പോൾ ഒന്നില്ലെങ്കിൽ അരിപ്പൊടി ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ വീണ്ടും മൈദ ഇട്ട് കൊടുക്കുക. നമ്മളെ ഡ്രൈ ആയിട്ടുള്ള ചിക്കൻ കറി റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ഒട്ടും വെള്ളം ഒഴിച്ചിട്ടുണ്ടായില്ലേ നമ്മൾ. പക്ഷെ നോക്കിയേ അതിൽ എന്തോരം വെള്ളം ഇറങ്ങി വന്നെന്ന്. അത് ആ മീറ്റിൽ നിന്ന് ഇറങ്ങി വരുന്ന വെള്ളമാണ്. അതുകാരണം നമ്മൾ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ചിക്കൻ വേവിക്കുമ്പോൾ അടിയെ പിടിക്കുമോ എന്നൊക്കെ തോന്നും. അങ്ങനെയൊന്നും പിടിക്കില്ല കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ പായസത്തിൻ്റെ റെസിപ്പി. ഞാൻ മുമ്പേ പറഞ്ഞു പോയില്ലേ, ആക്ച്വലി ഇപ്പോഴാണ് നമ്മൾ ആ പായസത്തിൻ്റെ സംഭവങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടുള്ളൂ. നല്ല കട്ടിയുള്ള പായസം കിട്ടും കേട്ടോ. നല്ല നമ്മുടെ ഇവിടെ വെക്കുന്ന സദ്യയിൽ വെക്കുന്ന പായസത്തിൻ്റെ രുചിയിൽ കിട്ടും. വെയിന് കണ്ട എൻ്റെ ഞരമ്പുകൾ പൊന്തി നിൽക്കുന്നു. അപ്പോൾ നമ്മുടെ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. പിന്നെ പഴംപൊരി ഉണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് അവർ വരുമ്പോൾ റെഡിയാക്കാമെന്ന് വിചാരിച്ചു. അവർ ആക്ച്വലി 11:30 ഇറങ്ങിയതാണ്. അത്ര തളിപ്പറമ്പിലാണ് അവരുടെ വീട്. പക്ഷെ നമ്മുടെ വീട്ടിലെത്തിയത് ഏകദേശം 10 മണിയായി വൈകുന്നേരം. കുറേ ആൾക്കാരെ പിക്ക് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോഴാണ് നമ്മുടെ ശ്രീക്കൂട്ടം വന്ന കഥ ഞാൻ ഇനി നിങ്ങൾക്ക് തിരശ്ശീലയിൽ കാണാം. എന്നിട്ട് ആരെന്തോ എന്നിട്ട് പറ്റി ആരെന്തോ കൊണ്ട് കുട്ടിയാണ് വീട്.
അപ്പൊ അനന്തുനെ കുറച്ച് ആ വീട്ടിൽ പേരൻസ് ഒക്കെ ഡ്യൂട്ടിക്ക് പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പൊ അനന്തുനെ കുറച്ചേരം കഴിഞ്ഞിട്ട് വേണം വിളിക്കണേ. മുറിവുകൾ ചെറുതോ വലുതോ എന്നതല്ല കാര്യം. അതായത് നമ്മൾ ആ കടന്നു പോകുന്ന സിറ്റുവേഷൻ ഉണ്ടല്ലോ, അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചെന്നപ്പനെ ഡോക്ടറെ പിടിച്ച് സ്റ്റിച്ചിടാനുള്ള മുറിവുണ്ട് സ്റ്റിച്ചിടാന്ന് പറഞ്ഞ അപ്പന എൻ്റെ പകുതി കിളിപോയി. കാര്യം ഒരു അഞ്ചാറ് കൊല്ലം ഇതിൻ്റെ പിന്നിൽ ഇതിൻ്റെ ഉള്ളിലൊക്കെ കിടന്നതാണ്. ഇതിനേക്കാളും വലിയ മുറിവുകൾ തുന്നി കൂട്ടിയിട്ടൊക്കെ ഉള്ളതാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക, തുന്നി കൂട്ടിയിട്ടില്ല കണ്ടിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു 10 വർഷത്തെ ഗ്യാപ്പ് എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഗ്യാപ്പാന്ന് റിയലൈസ് ചെയ്തൊരു സമയമാണ് കേട്ടോ. ഞാൻ നമ്മൾ ഇമോഷണലി ഭയങ്കര ഡള്ളാവും. അത് നമ്മൾക്ക് വേണ്ടപ്പെട്ടവർക്ക് വരുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഡള്ളാവും എന്ന് തോന്നുന്നു. പിന്നെ നമുക്ക് സങ്കടം വരിക എന്തൊക്കെയോ ഒരവസ്ഥയിലാണ്. ശ്രീകുട്ടനെ കണ്ടപ്പൻ്റെ കിളി പോയായിരുന്നു. പിന്നെ ഡോക്ടർ അവിടെ നമുക്ക് പരിചയമുള്ള ചേച്ചിമാരും അനിയത്തിമാരും സിസ്റ്ററുമാരും ഒക്കെയാണ്. അപ്പോൾ കന്യാസ്ത്രീകളാണ് അവിടുത്തെ ഡോക്ടർമാരായിട്ടുള്ളത്. ഒന്നുമില്ല ശ്രീ എന്നൊക്കെ പറഞ്ഞ് എന്നെ ആശ്വസിപ്പിച്ചു. കാര്യം ഒരു സ്റ്റിച്ചേ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷെ അത് ഭയങ്കര ആ ഒരു നിമിഷം ഭയങ്കര ക്രൂഷ്യലാണ് നമ്മുടെ ജീവിതത്തിൽ. അത് നമ്മൾ ഇപ്പോഴും പറയില്ലേ, നമ്മൾ മറ്റുള്ളവരുടെ ജീവിതത്തിലത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണെന്ന് പറഞ്ഞ് നമ്മൾ അത് ചെറുതല്ലേ എന്ന് പറയുന്ന ഒരു സ്വഭാവം നമുക്ക് മനുഷ്യന്മാർക്കുണ്ട്. പക്ഷെ എപ്പോഴെങ്കിലും നമ്മൾ അവരുടെ ചെരുപ്പിട്ടിട്ട് നടക്കുമ്പോഴാണ് അത് എത്രയും ദുഷ്കരമാണെന്നറിയാം. ഇതൊന്നും വലിയ പ്രശ്നങ്ങളായിട്ടല്ല കേട്ടോ, ഞാൻ വലിയ പ്രശ്നങ്ങളാണ് പറഞ്ഞത്. മറ്റുള്ളവരുടെ പ്രശ്നങ്ങളൊന്നും ചെറുതായിട്ട് കാണരുത്. അതൊക്കെ വലിയ പ്രശ്നങ്ങളാണ് അവർക്ക് സംബന്ധിച്ചിടത്തോളം. കൈ മുറിഞ്ഞവന് അവൻ്റെ കൈയിൻ്റെ മുറിവാണ് വലുതെന്നുണ്ടെങ്കിൽ അതിനേക്കാളും വലിയ ഓപ്പറേഷൻ കഴിഞ്ഞവന് അവനതാണ് വലുത്. അപ്പോൾ അതൊക്കെ എല്ലാവരും വിളിയോട് വിളിയാ ചേച്ചിയൊക്കെ എന്താ പറ്റി എന്താ പറ്റി. അമ്മ ഭാഗ്യത്തിന് വീട്ടിലുണ്ടാകുന്നത് ഭാഗ്യം, അല്ലെങ്കിൽ അമ്മേരെ കിളി പോയി. അമ്മ ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിക്കുന്ന ആളാണ് അമ്മ. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് പൊസിഷനിൽ ചേച്ചി, ഞാൻ പിന്നെ ഇത്തിരി കൂളാ. ഞാനത് കുറച്ച് നേരം എനിക്ക് ആ ഒരു നിമിഷം മാത്രമേ അത്രയ്ക്ക് ടെൻഷൻ വരുള്ളൂ. ഇവരൊക്കെ എന്തെങ്കിലും ടെൻഷൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ത്രൂ ഔട്ട് ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കും. വൈകുന്നേരം ഉറക്കമൊന്നുമില്ലാണ്ട് ഞാനൊക്കെ ബെഡ് കണ്ട പിന്നെ ശവമാണ്. എന്തോരം വലിയ ടെൻഷൻ ഉണ്ടെങ്കിലും ഞാൻ ഉറങ്ങും കേട്ടോ. അപ്പം അമ്മ പറയുന്നത് എന്താ പറയുക, അത് പ്രായത്തിൻ്റെ എന്ന് പറയും. അമ്മേരെ പ്രായത്തുമ്പോഴേക്കും ഇതുപോലെ ഇങ്ങനെ ഉറക്കമൊന്നുമില്ലാണ്ടാവും അത്ര. ആ വണ്ടിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, കാരണം എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഉറക്കം. അമ്മ പറയും ചെറുപ്പത്തിൽ എൻ്റെ പ്രായത്തൊക്കെ അങ്ങനെയായിരുന്നു എന്ന്. വന്ന് കെടുക്കുമ്പോഴേക്കും ഉറങ്ങുന്നു എന്തോരം ടെൻഷൻ ഉണ്ടെങ്കിലും. പക്ഷെ ശ്രീകുട്ടനൊക്കെയാണ് കേട്ടോ. അപ്പം അമ്മ ഞാൻ വരുമ്പോഴേക്കും പഴംപൊരിയൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. ഇളയമ്മേനെ കാണാത്തത് എന്താന്ന് കുറേ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇളയമ്മ അങ്ങനെ ചെറിയൊരു ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കാണ്. ഇളയമ്മയ്ക്ക് ഇങ്ങനെ നമ്മുടെ പാൻക്രിയാസിൽ ചെറിയൊരു സ്റ്റോൺ, അപ്പം അത് റിമൂവ് ചെയ്തിരിക്കുകയാണ്, വീട്ടിലാണ്. അപ്പോൾ ഇളയമേനെ കാണാൻ പോകുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അമ്മ പഴംപൊരിയൊക്കെ ഉണ്ടാക്കി കൊണ്ട് ചെല്ലുന്നത് കേട്ടോ. അപ്പോൾ ഇളയമേനെയൊക്കെ കണ്ടു വന്ന് ഇവിടേക്ക് ഒന്ന് വൃത്തിയാക്കി അപ്പോഴേക്കും അവർ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ തലേദിവസം അല്ല, നമ്മൾ ഇന്ന് ഇട്ട് വെച്ചിട്ടുള്ളത് നമ്മുടെ അരി ഉണ്ടല്ലോ, അത് നമുക്ക് വെള്ളയപ്പം ഉണ്ടാക്കണ്ടേ. അപ്പം അതിന് ചോറ് കൂട്ടിയിട്ടാണ് നമ്മൾ അടിക്കുക, നാളികേരം ഈ അരിയും പിന്നെ കുറച്ച് ഈസ്റ്റും കൂട്ടി അടിക്കും. കള്ളുണ്ടെങ്കിൽ കള്ളൊഴിക്കാം, അപ്പോൾ കള്ളപ്പാവും, നല്ല ടേസ്റ്റാണ് കള്ളൊഴിച്ചിട്ടുണ്ടെങ്കിൽ. ഈ ഒരു ഈസ്റ്റും നാളികേരം ചിരകിയതും ചോറും പിന്നെ നമ്മൾ വെള്ളത്തിലിട്ട് വെച്ച അരിയും കൂട്ടി അടിച്ചെടുത്ത് ഇന്ന് വെച്ചിട്ട് നാളെ കാലത്ത് ഉണ്ടാക്കുന്ന വെള്ളയപ്പത്തിന് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ചേച്ചി നാളെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മൾ സന്ധ്യയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ അല്ലറ ചില്ലറ കുട്ടി ഒതുക്കൽ പറക്കൽ പരിപാടികൾ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അമ്മ വന്നാൽ പിന്നെ നമുക്ക് പകുതി പണികൾ, പകുതി ഒരു ആശ്വാസമാണ്. എങ്കിലും നമ്മൾ നന്നായിട്ട് നല്ല ഫോമിൽ നല്ല ഹാപ്പിയായിട്ട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മുടെ ആ ദിവസം അല്ലെങ്കിൽ അത്രയും നേരം നമ്മൾ സ്വരുക്കൂട്ടി വെച്ച ഒരു പോസിറ്റീവ് എനർജി അങ്ങോട്ട് മാറി അവിടെ ബ്ലാങ്ക് ആവും. നെഗറ്റീവ് എനർജി ഉണ്ടാവില്ല, പക്ഷെ ഒരു ബ്ലാങ്ക് അവസ്ഥയിലാവും. പക്ഷെ അമ്മയുള്ള കാരണം കൊണ്ട് ഞാനൊന്നും കൊപ്പൊപ്പ് ചെയ്ത് പോയി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം അത് കഴിഞ്ഞ് അമ്മതെ വിളിച്ച് എല്ലാവരോടും പറയാം, ഓടി നടന്ന് തല പൊട്ടിച്ച് വന്നിട്ടുണ്ട്, വെകിളിയാണ്. ശ്രീകുട്ടൻ്റെ പരാതികളൊക്കെ ചേച്ചീനെ വിളിച്ചും അതുപോലെ തന്നെ അമ്മായിനെ വിളിച്ചും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഒരു സ്റ്റിച്ച് ഇട്ടിട്ടുള്ളൂ, പക്ഷേ നമുക്ക് ആ നേരത്തെ ഇങ്ങനെ ഒരു ഓട്ട പോലെയായി. അത് കണ്ടപ്പോൾ എനിക്കാകെ ടെൻഷനായി, തലയൂട്ടി കാണാവോ ഈശ്വരാന്നുള്ളൊരു പേടിയായി. പക്ഷെ ഇപ്പോൾ ഒക്കെയാണ് കേട്ടോ. അവൻ ആ സ്റ്റിച്ച് ഇടുമ്പോൾ പോലും ഒരു ഒന്ന് കരഞ്ഞില്ല. ഡോക്ടർ പറയാൻ സിമ്പിളായിരുന്നു, അവൻ ഗുഡ് ബോയ് ഒക്കെയാണ് പറഞ്ഞ് വിട്ടു. അപ്പോൾ തുണികളൊക്കെ മടക്കി വെച്ച് നമ്മളിനി അവരെ കാത്തിരിക്കുകയാണ്. നമ്മൾ പൊതുവേ നമ്മുടെ വീടിൻ്റെ മുകളിലേക്ക് പോകാറില്ല, സ്റ്റെയർ കേസിലേക്ക്. ഞാൻ അടിച്ചു വാരി തുടക്കിൽ ആഴ്ചയിൽ 2 ദിവസമൊക്കെ ചെയ്യാറുള്ളൂ.
അപ്പൊ ഒന്ന് അവിടം വരെ പോകണം, അവിടുത്തെ ബെഡ്ഷീറ്റുകളൊക്കെ ഒന്ന് മാറിയിടണം. അമ്മ അച്ഛനും വരുന്ന ദിവസം മുകളിലാണ് കിടക്കുക, ഗസ്റ്റ് ഉള്ളപ്പോഴൊക്കെ മുകളിലാണ് കിടക്കുക. നമുക്ക് പിന്നെ നമ്മൾ മൂന്നാളല്ലേ ഉള്ളു, താഴത്തെ ഒരു ഏരിയ തന്നെ അടിപൊളിയായിട്ട് നമുക്ക് സ്യൂട്ടാണ്. ഇവിടെ നമ്മൾ കട്ടിലിട്ടിരിക്കുന്നത് പണിത കട്ടിലാണ് കേട്ടോ. നമ്മുടെ വീട്ടിൽ കുറച്ച് മരങ്ങളൊക്കെ ഉണ്ടായിരുന്നേ, അപ്പോൾ അതൊക്കെ വെച്ച് നമ്മൾ പണിത കട്ടിലാണ്. അത് അതുകൊണ്ട് ഇൻബിൽട്ട് അല്ല, താഴത്തെ രണ്ടും ഇൻബിൽട്ട് ആണ്, നമുക്കത് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ വൃത്തിയാക്കിയിട്ടിട്ടുണ്ട്. പിന്നെ ഓൺലൈനിൽ നിന്ന് ഓരോ സംഭവങ്ങളൊക്കെ ഞാൻ എനിക്ക് പൈസ കിട്ടുമ്പോഴൊക്കെ മേടിച്ച് വയ്ക്കും. ഇതുപോലെ ബെഡ്ഷീറ്റുകൾ, നിറയെ ഭംഗിയുള്ള ബെഡ്ഷീറ്റുകൾ, പിന്നെ നല്ല ഭംഗിയുള്ള തലോട കവറുകൾ, ചാക്കോളാസിൽ നിന്നൊക്കെ മേടിച്ച് വയ്ക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ആരെങ്കിലുമൊക്കെ വരുമ്പോൾ ഇങ്ങനെ നല്ല ഭംഗിയിൽ വിരിച്ചു കൊടുക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. പിന്നെ ഈ റൂമിക്കൊന്നും ആരും വലിയ കാര്യമായിട്ട് കയറാറില്ല. അവിടെ രണ്ട് കിടക്കുന്നുണ്ട് കേട്ടോ, അതാണ് അത്ര ഹൈറ്റ് തന്നെ ഫീൽ ചെയ്യിക്കുന്നത്. അപ്പോൾ അമ്മോട് അമ്മയ്ക്ക് ഭയങ്കര മുട്ട് തന്നെയാണോ, അമ്മയ്ക്ക് മുട്ടിന് ഭയങ്കര തേയ്മാനം. അപ്പോൾ ഞാൻ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകണം, അപ്പോൾ കാൽസ്യത്തിൻ്റെ ഗുളിക കഴിച്ച് മാറും പറഞ്ഞു പറഞ്ഞിരിക്കുക. ഞാൻ പറഞ്ഞത് ഡോക്ടറെ കണ്ടാലേ മാറുള്ളൂ അമ്മ എന്ന് പറഞ്ഞു. ഭയങ്കര മടിയാണ് ഈ വക കാര്യങ്ങൾക്കൊക്കെ. നമ്മുടെ കൂട്ടത്തിലുള്ള ആർക്കെങ്കിലും വയ്യാണ്ടായിട്ടുണ്ടെങ്കിൽ ടോട്ടലി നമ്മളൊന്ന് ഭയങ്കര ഡള്ളാവും. എത്രയ്ക്കൊക്കെ നമ്മളിങ്ങനെ പൊതിച്ചുകൊണ്ടാൻ ശ്രമിച്ചാലും നമ്മളും ഡള്ളാവും, നമ്മളെ ചുറ്റും നിൽക്കുന്ന ആൾക്കാരും ഡള്ളാവും. അത് കാരണം നമ്മളിത്തിരി ഡള്ളായാലും അത് പുറത്ത് കാണിക്കാണ്ട് ഇങ്ങനെ ഭയങ്കര പ്ലസൻ്റ് ആയിട്ട് ഇരുന്നിട്ടുണ്ടെങ്കിൽ മൊത്തം ആൾക്കാർ ഹാപ്പി ആവും. പക്ഷെ അമ്മയ്ക്ക് നടക്കാൻ പോലും വയ്യാത്ത അവസ്ഥയിലാണ്, അല്ലെങ്കിൽ അമ്മയാണെങ്കിൽ ഏറ്റവും ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരാൾ കേട്ടോ. അപ്പോൾ പക്ഷെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകണം. ഇവിടെ ഇരിഞ്ഞാലക്കൂടെയൊക്കെ ഡോക്ടർമാർ വൈദ്യമൊക്കെ നോക്കണം എന്ന് വിചാരിക്കണം. കാരണം അലോപ്പതി ഒന്നും കഴിച്ചിട്ട് വലിയ കുറവൊന്നും കാണാനില്ല. അതാണ് അമ്മേരെ ചാനലിൽ വീഡിയോസ് കുറവുള്ളത് കേട്ടോ. പിന്നെ എനിക്ക് എഡിറ്റ് ചെയ്യാൻ സമയമില്ലാത്ത കാരണം കൊണ്ടാണ് മെയിനായിട്ട്. എന്നാലും അമ്മ എപ്പോഴും വയ്യെങ്കിലും കുഞ്ഞു കുഞ്ഞു വീഡിയോസൊക്കെ ഇടുന്നത് കാണുമ്പോൾ ഭയങ്കര പോസിറ്റീവ് എനർജിയും ഇൻസ്പിറേഷനും ആണ്. ഞാൻ എപ്പോഴും പറയാറില്ല എൻ്റെ അമ്മ അച്ഛനാണ് എൻ്റെ ഏറ്റവും വലിയ ഇൻസ്പിറേഷൻ എന്ന്. അപ്പോൾ അവർ വന്നു, 10 മണിയായപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ജ്യൂസൊക്കെ എടുത്തു കൊടുത്തു. ഇത് വരുന്നവരാരാന്ന് ഞാൻ പരിചയപ്പെടുത്തിയില്ല അല്ലേ. അമ്മയുടെ അമ്മായിയുടെ മകളാണ് രജനി ആൻറ്റി. ആ വരുന്ന ബ്ലാക്ക് ചുരിദാർ ഇട്ട ആൻറ്റി നമ്മുടെ പാലക്കാടല്ല, നമ്മുടെ കോഴിക്കോട് വ്ളോഗിൽ മുക്കാളിയിലാണ് അവരുടെ വീട് കേട്ടോ. ഇത് തളിപ്പറമ്പിലാണ് ഹർഷയുടെ വീട്, കല്യാണം കഴിച്ചു കൊടുത്തു നോക്കുന്നത്. ഈ രജനി ആൻറ്റിയുടെ മോളാണ് ഹർഷ. ആ ജ്യൂസ് കുടിക്കുന്നതിൻ്റെ മോൻ മരുമോനാണ്. പിന്നെ ഈ വൈറ്റ് ഡ്രസ്സ് ഇട്ടുള്ള ആളുടെ മരുമോളാണ്. മാത്രമല്ല ഞങ്ങൾക്ക് ആ കുട്ടിയായിട്ട് വേറൊരു ബന്ധമുണ്ട്. അമ്മയുടെ പാപ്പൻ്റെ മോൻ്റെ മോളുടെ കുട്ടിയാണ്. അങ്ങനെ ബന്ധുക്കളൊക്കെ തമ്മിലാണ് കല്യാണം കഴിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ഞാൻ എന്തെങ്കിലും ബന്ധങ്ങൾ മാറിപ്പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അവരെന്നെ കാണുമ്പോൾ എൻ്റെ ചേച്ചി ഇതെന്താന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഹർഷ, ഹരിത, പിന്നെ ഹർഷയ്ക്ക് രണ്ട് പെൺകുട്ടികളാണ്. ആൻറ്റിയുടെ മോൻ ഗൾഫിലാണ് കേട്ടോ, അത്തു. അപ്പോൾ അവരൊക്കെയാണ് നമുക്കിന്ന് വന്നിരിക്കുന്ന ഗസ്റ്റ്. അപ്പോൾ അപ്പു, അതായത് ഹർഷയുടെ ഹസ്ബൻഡുണ്ട് ജിതിൻ. ജിതിന് ഞങ്ങൾ അപ്പൂന്ന് വിളിക്കുക. ജിതിന് പാലക്കാട് ഒരു മീറ്റിംഗ് ഉണ്ട്. അപ്പോൾ അതിന് വരുന്ന വഴിക്കാണ് ആള് ഇവിടെ കയറി. ഇതിൽ പലരും നമ്മുടെ വീടൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ വീട്ടിലേക്ക് വരാനും നമ്മുടെ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുള്ള പരിചയമുള്ളൂ എന്ന് പറഞ്ഞ് ഒരു ദിവസം ഒന്ന് എൻജോയ് ചെയ്യാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അപ്പോൾ ശ്രീകുട്ടനും ഭയങ്കര ഹാപ്പിയായി. ആളുടെ പൊട്ടിയതൊക്കെ ആള് മറന്നു. ഇതേ ബബിൾസ് ഉണ്ടാക്കി കളിക്കലും കാര്യങ്ങളൊക്കെയാണ്. വീട്ടിലാരെങ്കിലും പിള്ളേർ, ഇവൻ്റെ പ്രായത്തിലുള്ള പിള്ളേർ വരുമ്പോൾ വേറൊരു വൈബാണ് കേട്ടോ ഇവന്. അങ്ങനെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചു. ഭക്ഷണമൊക്കെ കഴിക്കുന്നത് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മറന്നു. അപ്പോൾ അത് കഴിഞ്ഞ് പിള്ളേരൊക്കെ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് നമ്മൾ പിന്നെന്താ വേറെ വിശേഷങ്ങളൊന്നുമില്ല. ഭക്ഷണമൊക്കെ കഴിച്ചതേ പിള്ളേർ പാത്രങ്ങളൊക്കെ കഴുകി വെക്കുന്നു. ഇനി അവരായിട്ട് കുറച്ചു നേരം വർത്താനം പറഞ്ഞിരിക്കും. വീട്ടു വിശേഷങ്ങൾ, കുശുമ്പ് കുഞ്ഞൊക്കെ പറഞ്ഞ് നമ്മളങ്ങനെ അടിച്ച് പൊളിച്ചിരിക്കും. നാളെ നമുക്ക് കുറേ വിശേഷങ്ങൾ പങ്കുവെക്കാനുണ്ട്. നമ്മൾ കുറേ സ്ഥലത്തേക്ക് പോയത് പങ്കുവെക്കാനുണ്ട്. നമ്മുടെ വീട്ടിലത്തെ നമ്മുടെ നാട് ഇവരെ കാണിച്ച വിശേഷങ്ങൾ പങ്കുവെക്കാനുണ്ട്. അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് നാളെ കാണാം കേട്ടോ. അപ്പം അതുവരേക്കും എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടിരിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. ശ്രീജ.